നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബാഷ് സാറാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ? കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ടല്ലോ. മാത്സിനെ നല്ല സൂപ്പറാക്കി നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടുവന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, കിടിലമായിട്ട് പഠിക്കാം. ഏറ്റവും പവർഫുള്ളായിട്ട് കോൺഫിഡൻസോടുകൂടി ഈ എക്സാമിന് ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ന്യൂ ജെൻ ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അതിലെ മൂന്ന് ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും അതിനകത്തെ ഉറപ്പായിട്ടുള്ളത് എക്സാമിന് ഷുവർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്നും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങ് അയച്ചു കൊടുത്തേക്കണം. ഫ്രണ്ട്സിനെ നിങ്ങളിങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കും തോറും നമുക്ക് നിങ്ങളോടുള്ള ആ സംഭവം മീൻസ് ബ്ലെസ്സിങ്സ് കൂടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് മാർക്സ് കൂടിക്കൊണ്ടേയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഒരാൾക്ക് ഒരാളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചാനൽ, അവരൊന്ന് കണ്ടോട്ടെ, നമുക്കൊരു സന്തോഷമായിരിക്കും. ഓക്കെ, പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഉറപ്പായിട്ടും അതിനകത്ത് മാർക്ക് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇഷ്ടം എന്താണോ അതിനകത്ത് മാർക്ക് ചെയ്ത് അതങ്ങ് നിറച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം എ ഗിവൺ വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വേർഡ് ഇങ്ങോട്ട് തരുന്നു. ഇപ്പോൾ പബ്ജി എന്നൊക്കെയുള്ള വേർഡ് ഫേമസ് ആണ് അല്ലേ? അല്ലെങ്കിൽ രാജ, ഓ രാജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടോളാം അല്ലയോ? പോക്കിര രാജ നമ്മുടെ മമ്മൂട്ടിയുടെ സൂപ്പർ സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. നമുക്ക് ഇത്തിരി മോഹൻലാലിനോട് ഇത്തിരി അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചില നല്ല സിനിമകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിന് തുടർന്നാണ് നമ്മുടെ പോക്കി രാജ. അതിനുള്ളിലെ രാജയുണ്ടല്ലോ, ആ രാജ എന്നുള്ള വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ എത്ര വേർഡ്സുകളെ ഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത്. അതുപോലെ മറ്റുള്ള വേർഡ് ഇപ്പോൾ പബ്ജി, പബ്ജി എന്നുള്ള വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലെറ്റർ അങ്ങോട്ട് ആദ്യം ജി ഉണ്ടെന്ന് ആദ്യം എഴുതി പി ഉണ്ടെന്ന് ലാസ്റ്റ് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ എത്ര വേർഡ്സുകൾ ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഇത് ഞാൻ ചെറിയ വേർഡ്, നെക്സ്റ്റ് വലിയ വേർഡ്, ഇത് രണ്ടും അങ്ങോട്ട് നിങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങ് തരും. പോയിരുന്ന് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങാവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അതേപോലുള്ള നിങ്ങൾക്ക് ഷുവർ പ്രോബ്ലംസുകൾ നമ്മളങ്ങോട്ട് തരത്തുള്ളൂ, വേസ്റ്റിംഗ് പരിപാടി ഇല്ല. ഓക്കെ, തരുന്നത് എക്സാമിന് വന്നിരിക്കും, അല്ലാതെ നിങ്ങളിവിടെ വന്നിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് മാക്സിമം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫുൾ ടൈമും നിങ്ങൾക്ക് വേണ്ടതേ ഉള്ളൂ. 20 മിനിറ്റൊന്നും ഞാൻ പോകത്തില്ല, അത്രയൊക്കെ ബോറിംഗ് ആണ്, ഭയങ്കര ബോറിംഗ് ആണ് ഇപ്പോഴത്തെ ടൈം. നമുക്ക് തുടങ്ങുന്ന സമയത്തൊക്കെ 20 മിനിറ്റൊക്കെ ആണെങ്കിലും കാണുമായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ ചാനലുകളും ഇഷ്ടം പോലെ കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് അധികം ഉള്ളു. അതുകൊണ്ട് അത്രയൊക്കെ ടൈമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെനക്കെടുത്താറുള്ളൂ, ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് ബുദ്ധിമുട്ടിയേക്കണം, ഈ ബുദ്ധിമുട്ട് പിന്നീട് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് വേർഡ്സുകളെയാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഫോർമുല ഇവിടെനിന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു വേർഡിൽ നിന്നും നമുക്ക് എത്ര വേർഡ്സുകളെ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഫോർമുല ഈസ് n ഫാക്ടോറിയൽ ബൈ, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനുള്ളിലുള്ള ലെറ്റേഴ്സുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരും, പിന്നെ അങ്ങ് ചെയ്തേക്കണം. ഓക്കെ, താഴെ അങ്ങോട്ട് ഇങ്ങനെ എഴുതും, p1 ഫാക്ടോറിയൽ × p2 ഫാക്ടോറിയൽ × p3 ഫാക്ടോറിയൽ × etc. ഓക്കെ, ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ എന്നും ബി വണ്ണും ബി ടുമൊക്കെ ആരെന്ന് അറിഞ്ഞാൽ പോരായോ, ആ പ്രോബ്ലം കാണുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് രാജ. സൂപ്പർ വേർഡാണ്, നല്ല പവർഫുൾ വേർഡാണ് അല്ലേ രാജ. ഈ രാജ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, ഈ ഇവിടെ കൊണ്ടുവന്ന് എ ഇവിടോട്ട് കൊണ്ടുവന്നു, അപ്പോൾ ആരാജ് ഇല്ലെങ്കിൽ ജെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല വേർഡ്സുകൾ ഫോം ചെയ്യാൻ പറ്റും എന്നറിയാം, മീനിങ് ഒന്നും കാണത്തില്ല. പക്ഷേ എത്ര വേർഡ്സുകൾ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല. ചെറിയ വേർഡായിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് എഴുതാൻ പറ്റും ഇല്ലയോ. ഇനി വലിയൊരു വേർഡ് വന്നു, മിസിസിപ്പി, ഇൻഡിപെൻഡൻസ്, മാത്തമാറ്റിക്സ്, അതിനുള്ളിൽ നമുക്കതൊന്നും വായിച്ചെടുക്കാം. പക്ഷേ എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ വേർഡ്സുകൾ ആരൊക്കെയാണെന്ന് എഴുതാൻ സമയം നമുക്ക് ഒത്തിരി പിടിക്കും. നമുക്കതൊന്നും വേണ്ട, എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, രാജ എന്നുള്ള വേർഡിൽ നിന്നും എത്ര വേർഡ്സുകളെ ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിലെ കൗണ്ട് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഈ രാജയ്ക്കുള്ളിൽ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, 1, 2, 3, 4. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 4. ക്ലിയർ ആയാലും ഇനി എൻ എത്ര ആണെന്നുള്ളത് കുഴപ്പമില്ല. P1, P2, P3 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ആരാരാണ് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ, ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് നോക്കിക്കേ, ആരാ? എ എന്ന് പറഞ്ഞുണ്ടല്ലോ, എ രണ്ട്, അപ്പോൾ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 times. വേറെ ആരും ഇല്ലല്ലോ, മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ P1. ഇനി വേറെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് P2 ആയിട്ട് മാറിയേനെ. ഇവിടെ ഇപ്പോൾ ഒറ്റ ഒരാളെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, എ മാത്രം, അതാണ് P1. P2, P3 എന്ന് പറഞ്ഞാൽ വേറെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള നമ്പറുകളെ ഡിനോട്ട് ചെയ്യാനുള്ളതാണ് P2 ഉം P3 ഒക്കെ. ഓക്കെ, ദെർഫോർ നമ്പർ ഓഫ് വേർഡ്സ് ഓക്കെ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, 4 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. ഇൻഡിവിഡൻ്റ് ആവശ്യമില്ല, ഒരാളെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, വേറെ ആളുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ എഴുതണം, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4, 2 ഫാക്ടോറിയൽ 1 × 2 അങ്ങ് വെട്ടിപ്പോയി, 3 × 4 12. ആഹാ, അത് പറ്റും, ഇത്രയൊക്കെ പറ്റുമോ? ഇല്ലേ, ശരിയാണ്.
പന്ത്രണ്ട് വേർഡ്സുകളെ ഫോം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നൊന്നും ഇല്ലയോ. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മതി, ഇയാളെ എഴുതി നോക്കിയാൽ 12 ഡിഫറൻറ്റ് വേർഡ്സുകളെ ഫോം ചെയ്യാൻ പറ്റും. ഒന്നിനൊന്ന് സാമ്യമില്ലാതെ എല്ലാം ഡിഫറൻ്റായിട്ട് 12 വേർഡ്സുകളെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പക്ഷേ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോവും, പിന്നെ ഇനി ഒരു പുതിയ വേർഡ് ഉണ്ടോ എന്ന് കൺഫ്യൂഷനാണ്. പക്ഷേ ഉണ്ട്, ഓക്കെ, അതാണ് അതിൻ്റെ സത്യം. ഓക്കെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ മാത്സിൽ കൂടെ നമുക്ക് തെളിവ് സഹിതം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫേമസ് വേർഡ് പബ്ജി. ഓക്കെ, പബ്ജി എന്നുള്ള വേർഡ്, ഈ വേർഡിൽ നിന്നും നമുക്ക് എത്ര വേർഡ്സുകളെ നമുക്ക് ഫോം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോണം, ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 4. ഓക്കെ ആണല്ലോ. റിപ്പറ്റേഷൻ ഉണ്ടോ? ഇല്ല. ദെയർഫോർ നമ്പർ ഓഫ് വേർഡ്സ് ഓക്കെ ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ, വേണ്ട, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 4 ഫാക്ടോറിയൽ, വട്ട് ഇസ് 4 ഫാക്ടോറിയൽ? 1 × 2 × 3 × 4, അതെല്ലാവർക്കും അറിയാം എത്രയാണെന്ന്, 24. ഓക്കെ ആണല്ലോ, 24. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് 24, ഇത് 12. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറയും എന്നർത്ഥം. റിപ്പീറ്റ് ചെയ്യാതിരുന്നപ്പോൾ 4 ഫാക്ടർ. അപ്പോൾ ബൈ വേണോ ബൈ വേണ്ട എന്നുള്ളത് ക്ലിയർ ആയല്ലോ. എപ്പോഴാണ് ബൈ വേണ്ടത്? റിപ്പീറ്റ് ചെയ്യുമ്പോൾ. എപ്പോഴാണ് ബൈ വേണ്ടത്? റിപ്പീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ. ക്ലിയർ ആയല്ലോ, ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. രണ്ട് പുതിയ വേർഡ്സിൽ കൂടെ നിങ്ങൾക്ക് ഈ പുതിയ കാര്യം ഏറ്റവും സിമ്പിളായിട്ട് എത്തിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കിനിയും ടെക്സ്റ്റിലെ സൂപ്പർ പ്രോബ്ലംസ് ഈ എക്സാമിന് വരുന്നത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടെക്സ്റ്റിലെ വേർഡാണ് അലഹബാദ്. ഓക്കെ, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് അലഹബാദ്? ഇപ്പോൾ നോക്കി, ഇത്രയുടെ വലിയ വേർഡാണ് അല്ലേ, എക്സാമിന് ഇങ്ങനെ വലിയ വേർഡൊക്കെ ഉണ്ട്. നമുക്ക് അതും ഈ കുറച്ച് ഇങ്ങനെ എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള വേർഡ്സുകളുണ്ട്, അലഹബാദ്, ഇൻഡിപെൻഡൻസ്, മിസിസിപ്പി, അങ്ങനെ കുറേ വേർഡുകൾ എക്സാമിന്. പെർമ്യൂട്ടേഷൻസ്, അതും ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ഉറപ്പായിട്ടുള്ള ടെക്സ്റ്റിലെ ഒരു വേർഡാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായ പെർമ്യൂട്ടേഷൻസ്. ഇതിനുള്ളിൽ നിന്നുള്ള സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ അടുത്ത ക്ലാസ്സിലായിരിക്കും. ഇന്ന് നമ്മളെ ഫസ്റ്റ് ടൈപ്പ് നിങ്ങളെ ക്ലിയർ ആക്കിയെടുക്കും. നമ്മൾ ഈ പ്രോബ്ലം കൂടെ കഴിഞ്ഞാൽ മറ്റൊരു ക്വസ്റ്റ്യനും പഠിപ്പിക്കും. അതിനുള്ളിൽ ഒരു വ്യത്യാസമുള്ള ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. കാത്തിരുന്നോണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഇതെല്ലാം കൂടെ ചേർത്തായിരിക്കും നമുക്കൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്ന് ഈ പഠിപ്പിച്ചതും അന്ന് പഠിപ്പിക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ചേർത്തുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടുകൂടി ചേർത്ത് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നഷ്ടപ്പെടുത്തല്ല, നമ്മളതിനെ അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് തരുന്നു. എന്നെങ്കിലും നമുക്കിത് മനസ്സിലാവത്തുള്ളൂ, ഇല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അലഹബാദ് എന്നുള്ള വേർഡിനുള്ളിൽ നിന്നും എത്ര വേർഡ്സുകളെ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഇവിടെ ഒക്കെ ഒന്ന് വായിക്കണേ. വേർഡ്സ് മാത്രമല്ല, ഇനി എന്തെങ്കിലും ഇവന്മാർ എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടാക്കിയ ഇനി വേർഡ്സിനുള്ളിൽ ഉണ്ടാവും. അവിടെ ശ്രദ്ധിച്ച് വായിച്ചോണം. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ്? കുഴപ്പങ്ങളൊന്നും ഇല്ല, സാധാരണ പോലെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് വേർഡ്സ് എന്നങ്ങോട്ട് എഴുതണം. ഓക്കെ, നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ ആദ്യം നമ്മൾ കൗണ്ട് ചെയ്ത ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ ദ ഗിവൺ വേർഡ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, ദാറ്റ് ഈസ് ഇൻ ഈക്വൽ ടു 9. ഓക്കെ, നെക്സ്റ്റ് റെപ്പറ്റീഷൻ വരുന്ന ആരൊക്കെയാണ് നോക്കുന്നത്? എ ഒക്കെ ഒത്തിരി എടുത്തുണ്ട് ഇല്ലേ, നോക്കിക്കോ. 1, 2, 3, 4 കറക്റ്റാണ് നോക്കിക്കോണേ. ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം, ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം സാറേ തെറ്റിട്ടുണ്ടെന്ന് കേട്ടോ. ഓക്കെ, 2 ഇവിടെ എല്ല് ഒത്തിരി ഒന്നുമില്ല, 2 ഉള്ളൂ. ചിലർക്ക് എല്ല് കൂടുതലാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഒന്നുമില്ല ഇല്ലയോ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. വേറെ എല്ലാവരും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റെപ്പറ്റീഷൻ വരുന്നത് 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇവിടുത്തെ വലിയ നമ്പർ ഫാക്ടോറിയൽ ഏതാ? 4. അതുകൊണ്ട് 9 കട്ട് ചെയ്യണം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 കഴിഞ്ഞുള്ള നമ്പർ ആരൊക്കെയാണ്? 4 കഴിഞ്ഞിട്ട് 5 × 6 × 7 × 8 × 9 ബൈ 2 ഫാക്ടോറിയൽ 1 × 2. ഈ 2 ഉണ്ട്, ഈ 6 കട്ട് ചെയ്ത എത്രയാണ്? 3. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ എന്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇതിനെ ഇൻറ്റു ചെയ്ത് ശരിയാക്കി എടുക്കണം. നമുക്ക് നോക്കി, 5 × 8 അതൊരു 40 ഉണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ ഓക്കെ ആയി. നെക്സ്റ്റ് 3 × 7 21 ഉണ്ട് ഇല്ലയോ. 21 × 9 എന്ന് പറയുമ്പോൾ 21 × 9 എന്ന് പറയുമ്പോൾ 9 = 18. ഓക്കെ, 189. നെക്സ്റ്റ് 189 × 40 എന്ന് പറയുമ്പോൾ 4 × 9 = 36. 3. നെക്സ്റ്റ് 4 × 8 = 32 + 3 = 35. 3. 4 × 1 = 4 + 3 = 7. പിന്നെ 0 കിട്ടാൽ മതി, കണ്ടോ കിട്ടിയുണ്ടോ. നമ്മൾ വലിയ പരിപാടിയൊന്നും ചെയ്തില്ല.
ഇങ്ങനെയൊക്കെ എല്ലാം അവിടെ പോയി അതുകൊണ്ടൊക്കെ വലിയ സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് നമ്മൾ പതുക്കെ ഇരുന്ന് ഭയങ്കര എന്തോ വലിയ ജോലി ചെയ്തിട്ട് വരുന്ന പോലെ ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അവനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള പല വഴികളൊക്കെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒത്തിരി ട്രിക്സൊക്കെ ഉണ്ട്. നമ്മൾ ഒത്തിരി നമ്മൾ മാക്സിമം നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോണ്ടല്ലോ എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ലയോ, എല്ലാം ഇതൊന്നും ആവശ്യമില്ലായെങ്കിൽ ഇതൊക്കെ ഭയങ്കര ടഫാണ്, ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ സ്വയം വിധി എഴുതും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. മാത്സ് നിങ്ങൾ എവിടം വരെ പഠിക്കുന്നു നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലത്തിലൂടെ കയറാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കൂടെ ചേരുമ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്തുകൊണ്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നു. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അങ്ങോട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ പ്രോബ്ലം എക്സാമിന് എപ്പോഴും വരുന്നതാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് വേർഡാണ്, ഒന്ന് വായിച്ചു തരാം. ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിൽ നിന്ന് ഞാൻ 3 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻസുകളെ മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ മാറി ചെയ്തുകൊണ്ട് എക്സാമിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച ടോട്ടൽ വേർഡ്സ്. ഓക്കെ, രണ്ടാമത്തെ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി. എന്ത് ഈ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി എന്ന് വർക്ക് പറയുമ്പോൾ മീനിങ് എന്താണ്? നമുക്ക് ഒത്തിരി വേർഡ്സുകൾ ഫോം ചെയ്യാം ടോട്ടലായിട്ട്, പക്ഷേ പിയിൽ മാത്രം ഉള്ളത് മതി, മറ്റുള്ളവരെ എനിക്ക് വേണ്ട, പിയിൽ തുടങ്ങുന്ന വേർഡുകൾ മാത്രം മതി, അത് എത്രണ്ണമുണ്ട്. ഓക്കെ, രണ്ടാം മൂന്നാമത്തെ നോക്കിക്കേ, വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി. ഓ, മറ്റൊരു കണ്ടീഷൻ ഇവിടെ, എനിക്ക് ഐയിൽ തുടങ്ങുന്നതും പിയിൽ തീരുന്നതായിട്ടുള്ള വേർഡ് മതി, മറ്റുള്ളതൊന്നും വേണ്ട എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ അങ്ങനത്തെ വേർഡ്സുകളാണ് നമുക്കിവിടെ വേണ്ടത്. ഇങ്ങനെ 3 കണ്ടീഷൻസുകൾ, ഭയങ്കരമായിട്ടുള്ള കണ്ടീഷൻസുകൾ വന്നു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഓരോരുത്തരിങ്ങനെ കഴിവുള്ളവർ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. നമ്മളതങ്ങോട്ട് പഠിച്ചത് നിങ്ങളിലോട്ട് എത്തിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ട് ഇതുമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കാം, ഒത്തിരി യൂസാണ് ഇതിനുള്ളതെന്നുള്ളത് മാത്രം അറിയാം. ഭയങ്കരമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലാണേലും എല്ലാ മേഖലകളിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസും രണ്ടാമത്തെ കോമ്പിനേഷൻസും. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇതിനെ അങ്ങോട്ട് പഠിച്ചെടുത്തോണം, ലോജിക് ഒത്തിരി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിൽ നമുക്ക് നോക്കിക്കേ, ആദ്യം എന്താണ് ടോട്ടൽ വേർഡ്സ്, അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടായിട്ട് ടോട്ടൽ വേർഡ്സ് നമുക്ക് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എൻ അങ്ങോട്ട് സൈഡിലോട്ട് എഴുതണം. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, എൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് റെപ്പറ്റേഷൻ ലെറ്റേഴ്സുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോണം. എൻ ഉണ്ട്, 1, 2, 3. ഓക്കെ, ക്യാപിറ്റൽ എൻ 3 times. നെക്സ്റ്റ് ഈ ഒത്തിരി കാണുന്നുണ്ടല്ലോ, 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഈ ഒത്തിരി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ, ഡി 2 എണ്ണമുണ്ട്, D2. വേറെ ആരെങ്കിലും ഇല്ല. ഓക്കെ, നിങ്ങളെ നോട്ടത്തിലുണ്ടോ? എൻ്റെ നോട്ടത്തിൽ കഴിഞ്ഞു, നിങ്ങളുടെ നോട്ടത്തിലും കാണില്ല. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു 12 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ, ഇനി ഇതൊന്ന് ക്ലിയർ ആയി. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ 3 പ്രോബ്ലംസുകൾ എത്തി, നിങ്ങൾക്കിപ്പോൾ ഓക്കെ ആയി ആ ഫസ്റ്റ് ടൈപ്പ് ടോട്ടൽ വേർഡ്സും. ഓക്കെ, ഇനി അതിൻ്റെ ഈ കണ്ടീഷനോട് കൂടി കഴിയുമ്പോൾ നമ്മൾ അവനെ അവിടം വരെ ക്ലിയർ ആക്കി വെച്ചു. നെക്സ്റ്റ് അവിടെ തൊട്ടും കൂടെ തുടങ്ങി അടുത്ത ദിവസം കംപ്ലീറ്റും ആവും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നമുക്ക് എന്ത് വേണം, കാൽക്കൂ വേണം കേട്ടോ. കാൽക്കൂവിനെ വെച്ച് നിങ്ങൾ തകർത്തോണം. 4 ഫാക്ടറും 12 ഫാക്ടറും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, 4 കഴിഞ്ഞിട്ടായിരിക്കുക. 5 × 6 × 7 × 8 × 9 × 10 × 11 × 12. ഇനി 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 1 × 2 × 3 അല്ലയോ 3 ഫാക്ടോറിയൽ. അപ്പോൾ 6 ആണേ, ഇത് 6 ആക്കിക്കൊണ്ട് ഈ 6 അങ്ങ് ക്യാൻസൽ ആക്കാം. പിന്നെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്, ആരെങ്കിലും ഒരാളെ കിട്ടിയേക്കാം, ഇനി അങ്ങോട്ട് ഇൻറ്റു ചെയ്തോണം. ഓക്കെ അല്ലേ, സിംപ്ലിഫിക്കേഷനും അത് ക്ലിയറായി. രണ്ടാമത്തെ പാർട്ട് തൊട്ട് ശ്രദ്ധിക്കണം, വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് പി എന്ന് പറയുമ്പോൾ ദാണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. നമ്മൾ പിയിൽ തുടങ്ങുന്ന വേർഡ് മതി. അപ്പോൾ നമ്മളതില്ലയോ, കുറേ പേര് നിൽക്കുക, അവരെല്ലാം ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണേ. അപ്പോൾ എന്താണ്, 12 പേരുണ്ടായിരുന്നു ഇവിടെ, 12 പേരിങ്ങനെ ഓടിക്കളിച്ച് കൊച്ചുപിള്ളേർ. അപ്പം ഒരാൾ പറഞ്ഞു, ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, മറ്റുള്ളവർ നോക്കട്ടെ, നിനക്ക് കാലൊന്നും വയ്യ, ഇവിടെ നിൽക്കുക. പിയോടെ പറഞ്ഞു, നീ ഓടണ്ട, നീ ഇവിടെ നിന്നോ, മറ്റുള്ളവർ മാറുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റിയടിച്ച് ഫസ്റ്റ് ലെറ്ററായിട്ട് ഫിക്സ് ചെയ്തു, ബാക്കി 11 ലെറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. അപ്പോൾ പിയെ ഫിക്സ് ചെയ്തു, പിയിൽ തുടങ്ങുന്ന വേർഡ് മതി എന്ന് പറഞ്ഞാൽ പി ഫിക്സ് ഫസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു, പിക്ക് ഇനി വേറെ പൊസിഷനിലോട്ട് പോകാൻ പറ്റില്ല. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നവരെ ഇനി എത്ര പേരുണ്ട്? 11. ദേർഫോർ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ഈസ് ഈക്വൽ ടു 11 ഫാക്ടോറിയൽ ബൈ. ഓക്കെ, ഓർത്താണ്, ഒരാളെ ഫിക്സ് ചെയ്താൽ ബാക്കിയുള്ളവർ ഓടി നടക്കുന്നുള്ളൂ, അപ്പോൾ അവർ ഓടി നടക്കുന്നുണ്ടോ വേർഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നമുക്ക് 11 ആയിട്ട് എടുക്കണം. അന്നേരം ക്യാപിറ്റലിന് 3 ഉണ്ട്, ക്യാപിറ്റൽ ഡി 4 ഉണ്ട്, ക്യാപിറ്റൽ ഡി 2 ഉണ്ട്. ദാറ്റ് ഈസ് 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ചെയ്തോളാവല്ലോ, ഓക്കെ അല്ലയോ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്
മൂന്നാമത്തെ പാർട്ടോടെ നോക്കുകയും എന്താണെന്ന് സ്റ്റാർട്ട് വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി ദാറ്റ് ഈസ് ഐ പി ഇടയ്ക്ക് ഇപ്പോൾ ക്ലിയറായി. പത്ത് പേര് എന്ത് ചെയ്തു, രണ്ട് പേർക്ക് അനുവയ്യാതായി, രണ്ടുപേരും പിടിച്ചിരുത്തി, നീ ഇവിടെ നിൽക്ക് മറ്റേ അവിടെ നിന്നോളും. ഓക്കെ, ബാക്കി പത്ത് പേര് കളിച്ചോ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് പേരെ ഇവിടെ നടക്കുന്നുള്ളൂ. ഈ കേസിൽ എൻ എത്രയായിട്ട് മാറി, ടെണ്ണായിട്ട് മാറി, മറ്റേതെപ്പോഴൊക്കെ ഉണ്ട് കേട്ടോ. എൻ ത്രീ ഇ ഫോറ് ഡി എത്രയാണ്, ടു. ഇവിടെ ഇപ്പോൾ നമുക്ക് വരുമ്പോൾ ടെൻ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ, ഫോർ ഫാക്ടോറിയൽ, ടു ഫാക്ടോറിയൽ. ഓക്കെ ആയില്ലേ, ഇതൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മൾ ഇത്രയും പഠിച്ചു, അത്രയും ഓക്കെ. അടുത്തത് വരുമ്പോൾ അതും ഓക്കെ ആക്കി തരും. ഓക്കെ ആണല്ലോ, അപ്പോൾ എല്ലാ ഓക്കെയും കൂടെ ചേർന്ന് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും മറക്കാതെ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേക്കണം, എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് അതിൻ്റെ നിറയ്ക്കുകയും മരുന്നേക്കണം. അപ്പോൾ മിനിച്ചേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.